അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ വെട്ടി വെച്ച ടു പീസ് നമുക്ക് തയ്ച്ചെടുക്കാം. ആദ്യം നമുക്ക് ബോട്ടം തയ്ക്കാം കേട്ടോ. അപ്പോൾ ബോട്ടത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ കൂട്ടി ഒരു സീറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാലിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോട്ടം സാധാരണ വൺ പീസ് കട്ട് ബോട്ടം അടിക്കുന്ന പോലെ അങ്ങോട്ട് അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടം അടിക്കുമ്പോഴേ താഴ്ഭാഗത്ത് മറ്റേ സ്പ്രേ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്പ്രേയിലല്ല വക്രം എന്ന് പറയില്ല, അതൊന്നും വെക്കണ്ട, ഡയറക്റ്റ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദാ അടിഭാഗം ഞാൻ അടിക്കുകയാണ്. ചുമ്മാ മടക്കി അടിച്ചാൽ മതി. ടു പീസിനൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഒരടി അടിച്ചു. ഇനി ആ സൈഡിൽ കൂടെയും കൂടെ ഒരടി അടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണോ ഓളെന്ന ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിടണ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ കാല് ഞാൻ കൂട്ടി അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പറയുമ്പോൾ നാക്കുളിക്കണ്. ആ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ. ഇതായി കാണുന്നത് നാളെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്വാൻസ് ക്ലാസ്സിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ട് കാലം അടിച്ചതിന് ശേഷം ക്രോച്ച് ഭാഗം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. ക്രോച്ച് ഭാഗം തുടക്കത്തിൽ ആദ്യം മുതൽ അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കൊരിത്തിരി ഓപ്പൺ ഇട്ട് കൊടുക്കണം. ഇത് ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ അതിൻ്റെ അത് പഠിപ്പിക്കുന്നത്. ക്രോപ്പ് ടോപ്പ്, ലാച്ച, ഗൗൺ, ഇങ്ങനെയുള്ള പുതിയ പുതിയ ബോട്ടം എല്ലാം അതിൻ്റെ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിൽ കയറി ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അറ്റം വരെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറ്റം വരെ എല്ലാം വള്ളി ഇടാനായിട്ട് നമ്മളൊരു ഓപ്പൺ കൊടുക്കണ്ടേ. അതിനായിട്ടിതാ ഇവിടെ ഒരു 4 ഇഞ്ച് അകലത്തിൽ ഒരു ഓപ്പൺ ഇതാ ഇവിടം വരെ അടിച്ചാൽ മതി. ഇനി കെട്ടിട്ടടിക്കാം, പൊട്ടിച്ചെടുക്കാം നൂല്. അതിന് അവിടെ ഫ്രണ്ട് പോർഷനിൽ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. മൊത്തം നാ കുളിക്കുകയാണ് കേട്ടോ. നമുക്ക് ചില സമയത്ത് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ വെള്ളി വരൂലേ, അപ്പം ഞാൻ പിന്നെ അത് ഓർക്കും ഡബ്ബി. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും പുറകോട്ട് പോകണ്ടേന്ന് വെച്ചിട്ട് സാരമില്ല, ഇത്തിരി ചെറിയ ചെറിയ അക്ഷരങ്ങൾ മാറിപ്പോണതാ കേട്ടോ. അപ്പോൾ ദാ ഇനി നമുക്കിതിന് മോൾ ഭാഗത്ത് മടക്കടിച്ചിട്ട് വള്ളി കോർത്താൽ മതി കേട്ടോ. അത്രയും കൂടെ പണിയുള്ളൂ. ബോട്ടം പെട്ടെന്ന് കഴിയും. കണ്ടോ, ഓപ്പൺ ഭാഗമൊക്കെ അടിച്ചു. എലാസ്റ്റിക് ഇടണമെങ്കിൽ എലാസ്റ്റിക് ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓപ്പണൊന്നും കൊടുക്കണ്ട, ഫുള്ളായിട്ട് അടിച്ചിട്ട് എലാസ്റ്റിക് ഇടുമ്പോൾ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ അരവണ്ണം എത്രയാണ് നോക്കുക. അതിനേക്കാൾ ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ ഈ ഇപ്പോൾ ഒരു 40 ഇഞ്ച് അരവണ്ണം ഉണ്ടെന്ന് നോക്കുക. 40, അപ്പോൾ ഒരു 37 ഇഞ്ചിൽ എലാസ്റ്റിക് എടുക്കുക. നല്ലോണം നല്ല ടെമ്പറുള്ള എലാസ്റ്റിക് എടുക്കണേ. എന്നിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ, അതിപ്പോൾ ഈ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയായിട്ട്. അപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇലാസ്റ്റിക് ആണെങ്കിൽ നല്ലത്, വീട്ടിലിടുന്നതന്നെ അല്ല, പുറത്തിടാനാണെങ്കിലും ഇലാസ്റ്റിക് ആണെങ്കിൽ സുഖമാണല്ലോ ബാത്റൂം പോകാനൊക്കെ. അല്ലെങ്കിൽ കെട്ടുകൂടിപ്പോയാലുള്ള കഥ പറയണ്ട. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് സാരമില്ല, കെട്ടുകൊടുങ്ങിപ്പോയാൽ പതുക്കെ ഇറങ്ങി വന്നിട്ട് അഴിക്കുകയൊക്കെ ചെയ്യാം, കത്തിയെടുത്ത് മുറുക്കിയെങ്കിലും ചെയ്യാം. എന്തെന്ന് വള്ളി. ഇത് നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ കെട്ടുകൊടുങ്ങിപ്പോയി ആരോടും പറയാനും പറ്റില്ല, ആരെ വിളിക്കാനും പറ്റില്ല. എൻ്റെ അള്ളാ, അതൊരു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാനീ പറയണത്. പ്ലാസ്റ്റിക് ആണെങ്കിൽ ആ വിഷയമൊന്നുമില്ല, കറക്റ്റായിട്ട് സുഖമായിട്ട് നമുക്ക്
പൂക്കളൊക്കെ നേരെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രണ്ട് പീസ് എടുത്തേക്കാണ് കേട്ടോ. നെക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇന്നലെ വെച്ചില്ലതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്ര ഉള്ളൊരു പീസാട്ടോ, ഒരു ചെറിയ പീസ് 5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മുടെ ഈ പീസ് കയറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ഇവിടം വരെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ഓപ്പൺ കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ടാണ് നമ്മുടെ ബ്ലാക്ക് പീസ് വെച്ചേക്കണത്. എന്നിട്ട് അതിങ്ങനെ മടക്ക് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഇരിക്കണത് അരിയത്തേക്ക് ഇരിക്കണതേ, അവിടെ നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം. ഇതാ ഇനി നമുക്കത് ഓപ്പൺ ആക്കി കൊടുക്കാം. നമ്മുടെ ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ ഓപ്പൺ എവിടം വരെ ഉണ്ടോ അവിടം വരെ ആ ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ ഓപ്പണും കൂടെ കൊടുക്കുക. കണ്ട ഇതേപോലെ. അപ്പോൾ ഇത് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കാനാണ്. ഇപ്പോൾ പിങ്ക് പീസ് ഉണ്ടെങ്കിൽ പിങ്ക് തന്നെ ഇട്ടാലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പീസ് ഇല്ലെങ്കിൽ ഇതിനോട് മാച്ച് ചെയ്യണ ഏതൊരു കളറാണോ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിങ്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അടിച്ചിട്ട് മറിച്ചെടുക്കുക. നെക്കിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓപ്പൺ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ട്, ചെറിയ പീസ് ഒരു 2x2 തുണി എടുത്തിട്ട് അതിനെ മടക്കി മടക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ക്യാമറ പെട്ടിട്ടില്ല. ഇതാ രണ്ട് സൈഡും വക്ക് മടക്കിയിട്ട് ഇതേപോലെ നീളത്തിൽ നമുക്കൊന്ന് അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ രണ്ട് സൈഡിൻ്റെ മോൾ ഭാഗത്ത് മടക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ അടിച്ചു, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും. ഇത് വെച്ചില്ലെങ്കിലേ നമ്മളിവിടെ കൊളുത്തിട്ടാലും ഒന്നിങ്ങനെ വിടർന്ന് നിൽക്കുമല്ലോ നെഞ്ചിൻ്റെ അവിടെ. അപ്പോൾ ഈ ഒരു പീസ് വെക്കുകയാണെങ്കിൽ വിടർന്നാലും അവിടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റും. ഇത് ഇത്ര ഉള്ളൊരു കുഞ്ഞ് പീസ് ഇട്ടാ. അത് ഞാൻ വെക്കണ എവിടെയാന്ന് നോക്കും. നമ്മുടെ ഈ കറുത്ത പീസ് വെച്ച് ഇങ്ങ് വന്നില്ലേ, അതിൻ്റെ അതാ ഈ ഭാഗത്തായിട്ട്. അതായത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കേട്ടോ, തുടങ്ങും അതായത് തുണിയുടെ ഇടത്ത് സൈഡിൽ, നല്ല പീസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാ കേട്ടോ, ഇടത്ത് സൈഡിൽ ഓപ്പൺ ആണിത്. നല്ലതാണ്, വലത്ത് സൈഡിൽ നിന്നല്ലേ നമ്മൾ ഹുക്ക് ഇടണത്. ഞാൻ വി ഷേപ്പ് വരണവിടം വരെ അടിക്കുക കേട്ടോ. കറക്റ്റായിട്ട് അടിക്കുക ആ പീസ് അവിടെ വെച്ചിട്ടേ. എന്നിട്ട് കുത്തി നിർത്തി തിരിച്ചങ്ങ് പോവാം. സൺഡേ ആണ്, അടുക്കളയിൽ നല്ലോണം പണി കിടക്കുന്നുണ്ട്. അപ്പം ഇതങ്ങ് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചാൽ. ഞാൻ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ. ഇനി എനിക്ക് എല്ലാം കൂടെ മടിയാവണം ഇടാനായിട്ടേ. ഇടാം, എനിക്കിഷ്ടമാണ് ഇതൊക്കെ. എന്താണ് എന്താ ഈ എൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിച്ചു മറിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ വെച്ചത്, ഈ ബ്ലാക്ക് പീസ് വെച്ചത് നല്ല വശത്താണ് കേട്ടോ വെച്ചിട്ട്. നിങ്ങൾ വെക്കുമ്പോഴും നല്ല വശത്ത് തന്നെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇവിടെ നടിക്കുക കേട്ടോ. അവിടെ കുത്തി നിർത്തുക. താഴേക്ക് അടിക്കുക. നമ്മുടെ ഓപ്പണിൻ്റെ ആ സാധനം ഇവിടെ കിടക്കണ്ട കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കണമെന്ന്. ഇതാ ഇവിടം വരെ അടിച്ച് എൻഡ് വരെ അടിച്ച് മൂല വരെ അടിച്ച് ഇങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം ഇനി എന്താ ഇതിങ്ങനെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. അതാ ഇതുപോലെ. എന്നിട്ട് ആ ഒരു മൂലഭാഗം ഉണ്ടല്ലോ അതൊന്ന് രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് അടിക്കുക. അതിനുശേഷം അത് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് നീളത്തിൽ അടിച്ചെടുക്കുക.
അറ്റം വരെ ഇങ്ങനെ അടിച്ചു. അപ്പോൾ ഇതുമ്പോൾ കോളർ വെക്കുമ്പോഴേ ആ പീസാണ്ട് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോളർ വെക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കണം കണ്ടോ. ഇനി ഇതാ ഇവിടെ ഒരു ഹുക്കും കൂടെ വെച്ചാൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അങ്ങനെ മറിഞ്ഞ് കിടക്കുമ്പോൾ ആ ബ്ലാക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കണ്ടോ. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്ക് കൂട്ട ഷോൾഡർ കൂട്ടുകയാണ് കേട്ടോ. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ കൂട്ടുകയാണ്. ഇനി ഇപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കുക. ബാക്ക് എടുത്ത് വെട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ. ബാക്ക് എടുത്ത് വെട്ടാം, അടിച്ചു കഴിഞ്ഞിട്ട് വെട്ടാം. ഇവിടെ കെട്ടിട്ട് അടിക്കുക. രണ്ടും കൂടെ മടക്കി പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചതിന് ശേഷം ബാക്ക് എടുത്ത് നമുക്ക് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഒപ്പം ഒന്ന് വെട്ടിക്കൊടുക്കുക. ബാക്കിൽ ഒരു ഒരുപാടൊന്നും വെട്ടണ്ട കേട്ടോ, ഒരു മുക്കാലിഞ്ച് വെട്ടിക്കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കൈയും സൈഡൊക്കെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെച്ചാൽ മതി കേട്ടോ കോളർ. അപ്പോൾ ഞാൻ കൈ വെക്കാൻ പോകണേ. കൈ വെക്കണതിന് മുമ്പ് കൈക്കൊരു ജോയിൻ്റ് ഉണ്ടല്ലോ, അതാദ്യം ഒന്ന് ജോയിൻ ചെയ്തേക്കാം. സെൻറ്റർ ഭാഗത്ത് ഒരു ജോയിൻ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കഴുത്തിൽ കറുപ്പ് വെച്ചപ്പോൾ എന്തായാലും നമുക്ക് കയ്യിലും കൂടെ കറുപ്പ് കളർ വെക്കണം. അപ്പോൾ കറുപ്പ് കളർ എടുത്തിട്ട് നമുക്കിത് വെക്കാം കേട്ടോ. അപ്പോൾ രണ്ട് കൈ ഞാൻ യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അടിപ്പ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ റോസാപ്പൂവിൻ്റെ ഇങ്ങനെ നിൽക്കണ കോല്, പൂക്കൾ മാത്രമായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു, ചെടിയും കൂടെ ഉള്ളതുകൊണ്ടേ നേരെ നേരെ നിൽക്കുന്നത് തന്നെ വേണമല്ലോ. അപ്പോൾ കൈൻ്റെ അടിയിൽ ചീത്ത വശത്ത് ഒരു കറുത്ത പീസ് 1.5 വീതിയിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് വെക്കാൻ എന്താ കാരണം എന്നാൽ മെറ്റി കൈയുമല്ല, ഈ കയ്യിലല്ല മെറ്റി കയ്യിൽ വർദ്ധമാൻ ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയത് കയ്യിൽ വരണ്ട. അപ്പോൾ ഈ കുർത്തിയൊക്കെ ഇടുമ്പോൾ ഒരു ഭംഗിയിട്ടുണ്ടെങ്കിൽ ആ പേര് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കോളുമല്ലോ. വെളുപ്പിനെണീറ്റതാണ്, വെളുപ്പിനെ സ്റ്റാഫ് കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ചെന്ന് അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഞായറാഴ്ചയാണല്ലോ. ഇന്ന് ഞായറാഴ്ച ദിവസമായുള്ള ഫുള്ളായിട്ട് കടയിലുണ്ടാവേ, പെൻഡിങ് വർക്കൊക്കെ തീർക്കും. അപ്പോൾ ഞാനൊക്കെയും കൂടെ വെളുപ്പിന് സുബീസ്കാരം കഴിഞ്ഞിട്ട് കടയിലേക്ക് പോയി. അപ്പോൾ അയാളും സുബീസ്കാരം കഴിഞ്ഞിട്ട് അയാൾ വരും. നമ്മൾ ചെന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് എഴുതിയൊക്കെ കൊടുത്തിട്ട് നമുക്കിങ്ങോട്ട് പോരാം. ഇതേ കയ്യുമ്പോൾ പീസ് വെക്കണമെന്ന് നോക്കോട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല മഴ എന്ന് വെച്ചാൽ കൂരി ചുരിയണ മഴ. ആ സമയത്ത് പോയി ആ മഴയൊക്കെ കുട പിടിച്ചിട്ടുണ്ട്. എന്നാലും ഭയങ്കര തണുപ്പും അതുകാരണം നല്ല ഉറക്കം വരണം എനിക്കിപ്പോൾ. പക്ഷെ മഴയത്ത് കൂടെ കുടയും പിടിച്ച് നടക്കലെന്ന് പറഞ്ഞാൽ എന്ത് രസമെന്നാ. കുറച്ച് നടക്കാനേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാനില്ല. ഞാൻ നടക്കണേന് ഒരു 10 മിനിറ്റ്, എനിക്കൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തും വീട്ടിൽ നിന്ന് കട വരെ. മഴയത് കാരണം വണ്ടി എടുക്കാണ്ട് നടന്നു പോയതാണ്. പക്ഷേ മൊത്തം നനഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് വരണ വഴിക്ക് അതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരായിരുന്നല്ലേ. പക്ഷേ മഴയും മഴയത്ത് കൂടെ നടക്കുക. ആ റോട്ടിലൊക്കെ വെള്ളം വരും. ഞങ്ങളുടെ റോട്ടിലല്ല, അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കാൻ പോയ സൈഡിൽ ആ വെള്ളത്തിൽ കൂടെയൊക്കെ നടന്ന് അടിപൊളിയായിരുന്നു. ഇതാ കൈ അറ്റാച്ച് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോൾ കൈമ്പോൾ പട്ടയൊക്കെ പിടിപ്പിച്ചു, കൈ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇനി ഞാനങ്ങനെ മഴയത്തൊക്കെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. നമ്മുടെ നാട്ടുകാർക്ക് പുറമേ താമസിക്കുന്നവർക്ക് ഈ മഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര. ഇപ്പം നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ, ടി വിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാടിനെ കുറിച്ചും ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കര. അതാ ഹിന്ദി ചാനലിലൊക്കെ കേരളം എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി, അപ്പോഴത്തേക്കും അയ്യോ നമ്മുടെ കേരളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ആവേശമല്ലേ അത് കാണാനായിട്ട്. എല്ലാവർക്കും ഉണ്ടാവും അത്, നമ്മുടെ കേരളം നമ്മുടെ നാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അങ്ങനെ മഴയത്ത് കൂടെ പോയി. അപ്പോഴത്തേക്ക് കൈ പിടിപ്പ് ഇനി നമുക്ക് സൈഡ് കൂട്ടാം. കൈ രണ്ട് സൈഡിലും കൈ പിടിപ്പിച്ചതിന് ശേഷം സൈഡ് കൂട്ടിക്കൊടുക്കാം കേട്ടോ. കയ്യൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കറുത്ത ബോർഡറും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടോ. വെട്ടി ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണം കുറച്ചു നൈറ്റ് തയ്ക്കായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് വിട്ടിട്ട് നല്ലതാട്ടോ,
കുറച്ചും കൂടെ ഇറക്കം കിട്ടി എനിക്ക് ആ ടോപ്പിന് അടിയിൽ. ഞാനൊരു കറുത്ത പീസൊക്കെ വെച്ചിട്ട് ഇതേ സൈഡൊക്കെ അടിക്കുകയാണേ. അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതാ കുർത്തി അടിക്കാനും നല്ല മെറ്റീരിയലാണ്. വർദ്ധമാന നൈറ്റി ആണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ മറുവ ഓൺലൈനിൽ നിന്ന് എടുത്തതായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ മറുവ ഓൺലൈനിൽ നിന്ന് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, അതിൽ അടിച്ചു നോക്കിയാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതേ സൈഡ് അടിച്ചിട്ടുണ്ട്, ഇതുപോലെ അപ്പുറത്തെ സൈഡും അടിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, അടിഭാഗത്ത് ഒരു പട്ട വെച്ച് കൊടുക്കാം. ഇപ്പോൾ കൈക്കും വെച്ചു കോളറിനും വെച്ചു, അപ്പോൾ അടിഭാഗത്തും കൂടെ വന്നാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആ ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗമാണ് കേട്ടോ. അവിടെ നല്ല വശത്ത് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് ഞാൻ ബ്ലാക്കിൻ്റെ തന്നെ പിടിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളിങ്ങനെ പീസൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കളർ ഇളകാത്ത തുണി പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കളർ ഇളകണ തുണിയാണെങ്കിൽ പണി വാളിയില്ലേ. എന്നിട്ട് ഇത് അടിയിലേക്ക് മടക്കി വെച്ച് കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കാം. ഇത്ര 1 ഇഞ്ച് വീതി കിട്ടുള്ളൂ, അത് മതി. അറ്റം വരെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ മെഷീൻ കാണിച്ചുതരാം, എന്നിട്ട് കാണിച്ചുതരാം കേട്ടോ. വേറെയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്, നാളെ ഇട്ട് കാണിച്ചുതരാം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടയിലത്തെ കുറച്ച് തയ്യലിൻ്റെ ഫുട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടയൊക്കെ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള കാര്യമൊക്കെ. നമുക്ക് തയ്യൽ തുടങ്ങണമെങ്കിൽ, കട തുടങ്ങണമെങ്കിലല്ല, തയ്യൽ തുടങ്ങണമെങ്കിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് വേണമല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി കേട്ടോ. അടുത്ത ദിവസം തന്നെ വരും, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വരും. നാളെ ഇപ്പോൾ ക്ലാസ്സിൻ്റെ തിരക്കായിട്ട് ഇനി വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടോ. നാളെ പുതിയ ബാച്ച് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അഡ്വാൻസിൻ്റെ. ആർക്കാണ് ചേരാനുണ്ടെങ്കിൽ ഇതേ നമ്പറിലാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്യണേ. നല്ല അടിയുള്ള ക്ലാസ്സാണ് കേട്ടോ. അറ്റം വരെ അടിച്ചിട്ട് അപ്പോൾ അതുമായി അങ്ങനെ 2 സൈഡിൽ അടിച്ചിട്ടുണ്ട്. ഇനി സ്ലിറ്റ് അടിക്കാം. നല്ല ഈസി ആട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. നമുക്കൊരു രസമാണ് ഇങ്ങനെ ചെയ്ത് അത് ഒരെണ്ണം അടിച്ച് ഒരു ഭാഗം അടിച്ച് ഒരു ഭാഗം അടിച്ച് ഇങ്ങനെ തീർന്ന് തീർന്ന് വരുമ്പോഴേ ചില ഡ്രസ്സ് ഇട്ട് തയ്ച്ചാലും തീരൂല. അങ്ങനെയുള്ള എന്ത് ഡ്രസ്സ്, ഈ ചില ഡ്രസ്സുകൾ അങ്ങനെയാണ്, കുറേ പണിയുണ്ടാവും. ഇതൊക്കെ ആകുമ്പോൾ സിമ്പിളല്ലേ. കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് അവിടെ എങ്ങനെയുണ്ട്, മഴയാണോ വെള്ളപ്പൊക്കമാണോ. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ വെള്ളപ്പൊക്കം ഇല്ല കേട്ടോ, വലിയ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഫ്ലഡ് വന്ന സമയത്ത് ഡാമൊക്കെ തുറന്ന് വിട്ടപ്പോൾ കുറച്ച് വെള്ളം, അതും നമ്മുടെ ഈ വഴിയിലല്ല അപ്പുറത്തെ സൈഡിലെ വഴിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിലൊക്കെ വന്നായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ ഫ്ലാറ്റിലാണല്ലോ, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ താഴെ റോഡ് സൈഡിൽ താഴെയൊക്കെ താമസിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതാ കോളറിനുള്ള പീസ് ഞാൻ എടുത്തത്, 2 പീസ് ചെറിയതായിട്ട് കട്ട് ചെയ്ത്, നമ്മൾ ആ ബോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു പീസാണ് കേട്ടോ. 1.5 ഇഞ്ച് വീതിയിൽ, കുറച്ചുകൂടി വീതിയിൽ തുണി കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ വീതിയിൽ കോളർ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അവിടെ ജോയിൻ്റ് ഉണ്ട്, അതിങ്ങനെ കറക്റ്റായിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുത്തതാണ്. 2 പീസ് അടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കോളറിൻ്റെ അളവൊന്ന് നോക്കാം. നമ്മുടെ കുർത്തി ഇങ്ങനെ കറക്റ്റായിട്ട് ഫ്രണ്ടിനൊക്കെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. ആ ജോയിൻ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. കറക്റ്റായിട്ട് 3 ഇഞ്ച് വേണം എന്ന് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മൾ അവിടെ ഒരു നോട്ട്സ് ഇടുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ തന്നെ പോവില്ലല്ലോ. അപ്പോൾ ഈ മാർക്കിനേക്കാളും 1 ഇഞ്ച് കൂടിയാണ് ഈ ഭാഗത്ത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയെടുക്കാം. ഇതാ ഇങ്ങനെ എന്നിട്ട് നമുക്ക് ചരിച്ചൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കോളറിൻ്റെ ആ ഒരു എൻഡ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതേ അളവിൽ നമുക്കൊരു കറുത്ത പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. കറുത്ത കോളർ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, പിങ്ക് കോളർ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല, ക്യാൻവാസൊന്നും ഇല്ല. അപ്പം ഞാൻ കറുത്ത കോളറാണ് കേട്ടോ വെക്കാൻ പോണേ. അതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി കോളറിൻ്റെ കറുത്ത തുണിയില്ലേ, അതിൻ്റെ ഒരു സൈഡ് മാത്രം, അതായത് ഞാൻ അടിക്കണം നോക്കിയോ എവിടെയാണെന്ന്, ഇങ്ങനെ വെച്ച് അടിക്കുന്നതിന് മുമ്പ് ആ കറുത്ത തുണി നമുക്കൊന്ന് സൈഡ് അടിച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മറിച്ചെടുക്കാനും മടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ പിങ്കിലാണെങ്കിൽ പിങ്ക് നല്ല വശത്ത് വരണമെങ്കിൽ പിങ്കിലടിച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് നല്ല വശത്താക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിങ്ക് നൂലാണ്, മുകളിൽ ബ്ലാക്ക് നൂലുണ്ട്, പക്ഷേ അടിയിൽ പിങ്ക് നൂലാണ് പോണത്. മറിഞ്ഞു വന്നപ്പോൾ ആ നൂല് കാണുന്നുണ്ട്, ഇനി ആ നൂല് അഴിച്ച് കളയണം. പണ്ട് ഞാൻ എംബ്രോയിഡറി ചെയ്യുമായിരുന്നേ, കല്യാണത്തിനൊക്കെ മുന്നേ, കല്യാണത്തിന് ശേഷം ചെയ്യുമായിരുന്നു. അപ്പോൾ അടിനൂല് വൈറ്റ് കളറിട്ടിട്ട് ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് ഒക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ അടിനൂല് പുങ്ങി മുകളിലേക്ക് വരുമല്ലോ. അതെന്തോരം നോക്കിയാലോ അത്, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ പഠിച്ചു വരുന്ന സമയത്തൊക്കെ ഒട്ടും ദേ കോളർ അടിക്കണം എന്ന് നിൽക്കോട്ടോ, ശരിയാവില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന, അടിച്ചു കഴിഞ്ഞിട്ട് കറുത്ത പേന ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വരച്ച് 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 വെക്കും. അപ്പോണ്ട് ഈ കറുത്ത നൂല് തന്നെയായിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നിട്ടാ ഔട്ടായിപ്പോ. ഇത് കഴുത്തടിച്ച് മറിക്കാൻ പോവാണ്, അറ്റം വരെ അടിച്ചിട്ട് തിരിച്ചെടുക്കുക. നിങ്ങൾ അടിച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയണേ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞാനിന്ന് എന്താന്നോ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്, ഇഡ്ഡലിയും ചമ്മന്തി. ഇത് അടിച്ച് മറിക്കണേണ്. അപ്പോൾ അടിച്ച് കഴിഞ്ഞ് മറിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ കുത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മൂലയൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മുടെ കുർത്തി എടുത്ത് കറക്റ്റായിട്ട് സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതാ ഇവിടെ കുർത്തി അല്ലല്ല, ടു പീസിൻ്റെ ടോപ്പ്. എന്നിട്ട് അതിലേക്ക് ഇതാ ആ പിങ്ക് വശം ചേർത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടിക്കുകയാണേ, ചുറ്റിലും അടിച്ചെടുക്കാം. അപ്പോൾ കൈ വേണമെങ്കിൽ സൈഡ് കൂട്ടിയിട്ട് ലാസ്റ്റ് കയറ്റിയാലും മതി. ഇതിപ്പോൾ നമ്മൾ നൈറ്റിക്കൊക്കെ കയറ്റണ പോലെ തന്നെ കണ്ട കറക്റ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നീളത്തിൽ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ എടുക്കാം, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പുതിയ ക്ലാസ്സിൽ കുറേ മോഡലുകൾ കഴുത്തും പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ കേട്ടോ, എന്താ പറയുക, കോളറുകളൊക്കെ കാണിക്കണ്ടേ. ആ വേണമെന്നുള്ളവർ ചേർന്നോളൂ കേട്ടോ. എന്നൊന്ന് വിളിച്ചാൽ മതി, ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അറ്റം വരെ അടിക്കണേ. ചില ദിവസം നമുക്ക് ഒരു മൂടില്ലാത്തൊരു ദിവസമില്ലേ, അതേപോലത്തെ ഒരു ദിവസമായിപ്പോയി ഇന്ന് ഉറക്കം തൂങ്ങിയ ദിവസം. നല്ല ഓണം പണി, ഒരു ഞായറാഴ്ച ശനിയാഴ്ച ആകുമ്പോൾ പലയും സങ്കല്പങ്ങളാണ്, അതങ്ങനെ ചെയ്യണം, അവിടെ ഒതുക്കണം, ഇവിടെ ഒതുക്കണം, മാറാല തട്ടണം. ഞായറാഴ്ച അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, മടുത്ത് 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 മടുത്തിരിക്കും. അപ്പോൾ അതങ്ങനെ ഇപ്പുറത്തേക്ക് മറിഞ്ഞ് വരുമ്പോൾ ആ ബ്ലാക്കും കൂടെ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് പുറത്ത് വരുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ വെക്കാട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചത്, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എനിക്ക് അങ്ങനെ കാണാൻ ഒരു ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ വെച്ചു എന്ന് മാത്രം. പക്ഷേ കളറുകളങ്ങനെ തുണിയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഭംഗി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴുകി കഴിയുമ്പോൾ എല്ലാം കൂടെ അഭംഗിയായി പോകും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇതാ കോളർ ഇങ്ങോട്ടേക്ക് എടുത്ത് വെറുതെ വെച്ചങ്ങ് അടിച്ചാൽ മതി. ഇതാ ഞാൻ പറഞ്ഞത്, പിങ്ക് നൂലാണ് ഇതാ ഇവിടെ വന്നേക്കണം. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയത്. വലിയ വീതിയൊന്നുമില്ല കേട്ടോ, നിൽക്ക് ബാക്കിൽ കറക്റ്റായിട്ട് നേരെ നിൽക്കും, ഫ്രണ്ടിൽ മാത്രം ഒന്ന് വിടർന്ന് കിടക്കുള്ളൂ. അവിടെ കെട്ടിട്ടടിക്കുക. അപ്പോൾ ദാ നമ്മുടെ ബൊമ്മക്കുട്ടിക്കിട്ട് കാണിച്ചു തരാം കണ്ടോ. ബൊമ്മക്കുട്ടി കിട്ടുമ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ്. ബൊമ്മക്കുട്ടി ഭയങ്കര സുന്ദരി പെണ്ണാണ് കണ്ട. ആ ബ്ലാക്ക് അടിയിൽ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയായില്ലേ. മറ്റേ സിനിമയിൽ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ല ആ പാട്ടിൽ മീര ജാസ്മിനോട് ഡ്രസ്സ് പോലെ തോന്നുന്നുണ്ട് എനിക്കിത് കണ്ടപ്പോൾ. പാട്ടോടാനെന്ന് പറഞ്ഞു കേട്ടോ, വെറുതെ പാടിയതാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. താങ്ക് യു.